വിധമായ ആരാധനയുടെ ചിന്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ സങ്കീർത്തനത്തിൽ നിന്ന് അതിനോട് ചേർന്ന് രണ്ട് വാക്യം വായിച്ചിരിക്കുവാൻ പാടിയാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 30:3-4. സങ്കീർത്തനം 30:3. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയിട്ടിരിക്കുന്നു. ഈ വാക്യം നാം വായിക്കുമ്പോൾ നമ്മുടെ ഒരു പൂർവ്വകാല ചരിത്രത്തിലേക്കാണ് നാം നമ്മുടെ പഴയ കാലത്തെ ഒരിക്കലും നമുക്ക് ഓർമ്മിക്കുകയില്ല എങ്കിലും ഒരിക്കലും നമ്മൾ ദൈവസന്നിധിയിലിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. കാരണം അത്രമാത്രം പാപത്തിലകപ്പെട്ട് വലിയൊരു പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയ ഒരു സ്ഥിതിയായിരുന്നു നമ്മുടെ. അടുത്ത വാക്യം വായിക്കുന്നത്, യഹോവേ, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കും. അതെ, ആ വലിയൊരു ജീവരക്ഷ ഇന്ന് അവൻ സൗജന്യമായി നൽകിയ ആ രക്ഷ ലഭിക്കാത്ത അനേകം പേർ ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ നാം ഇവിടെ കൂടി ഇന്ന് എല്ലാവർക്കും നമുക്ക് ജീവരക്ഷ ലഭിച്ചത് കൊണ്ടാണ് നാം ഇന്ന് അവൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. അടുത്ത വാക്യം വായിക്കുന്നത്, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ സ്തുതി പാടുകയും. പുതിയ നിയമത്തിൽ നാം വായിക്കുന്നു, ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരായി. ഇത്രയും വലിയ ആ വിശുദ്ധ പദവി നമുക്ക് നൽകിയതിനായിട്ട് ദൈവത്തിന് നമുക്ക് മഹത്വപ്പെടുത്താം എന്നാണ് പറയുന്നത്. അടുത്ത വാക്യം വായിക്കുന്നു, അവൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യും. അതെ, അവൻ്റെ വിശുദ്ധനാമത്തിന് നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങളും, നമുക്ക് അവൻ ക്രൂശിൽ ആ നമ്മൾക്ക് വേണ്ടി അടികളെ, ആ നമ്മൾക്ക് വേണ്ടി രക്തമൊഴുക്കി, നമ്മൾക്ക് വേണ്ടി ആ മരണം ഭരിച്ചു, ഇന്ന് ആ മരണത്തിൽ വിജയശ്രീലാടതിനായി നമുക്ക് വേണ്ടി സ്വർഗത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി വിരാജിക്കുന്ന വലിയവനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നാം കൊണ്ടുവന്ന എല്ലാ സ്തുതി സ്തോത്രയാകും അവൻ്റെ പാദാരങ്ങളിൽ ഇട്ടുകൊണ്ട് അവനെ നമിക്കാം. ദൈവം നമ്മൾ